വർഷങ്ങളായി തന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാവനമായി കാത്തു സൂക്ഷിച്ചിരുന്ന ആ മോഹന സ്വപ്നം സഫലീകരിക്കപ്പെട്ടു. മധുവിധുവിന്റെ മാദകലഹരിയിൽ പരിശുദ്ധ സ്നേഹത്തിന്റെ ദിവ്യപ്രഭയിൽ സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നാളുകൾ ഒന്നൊന്നായി കടന്നുപോയി. അവർക്ക് രണ്ടാൺകുട്ടികൾ ജനിച്ചു. മൂത്തവന് അഫ്രായി എന്നും ഇളയ ആൾക്ക് മൈഷ എന്നും അവർ നാമകരണം ചെയ്തു. ഈജിപ്തിലുണ്ടായ വരൾച്ച അതിന്റെ അയൽ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. യാക്കോബ് നബിയുടെ ദേശമായ കന്നാനിലും ദുരന്തത്തിന്റെ കരിനിഴൽ വ്യാപിച്ചു. മന്നലമില്ലെന്നോളം ഇതുപോലൊരു ദാരിദ്ര്യ കാലവും വന്നിട്ടില്ല. മന്നവനെ ഇതിനെന്തൊരു മാർഗം വിഷപ്പടക്കാൻ വഴി കാട്ടിത്തരൂ, വിഷപ്പടക്കാൻ വഴി കാട്ടിത്തരൂ. മന്നലമില്ലെന്നോളം ഇതുപോലൊരു ദാരിദ്ര്യ കാലവും വന്നിട്ടില്ല. മന്നവനെ ഇതിനെന്തൊരു മാർഗം വിഷപ്പടക്കാൻ വഴി കാട്ടിത്തരൂ, വിഷപ്പടക്കാൻ വഴി കാട്ടിത്തരൂ. പുത്രദുഃഖത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബിയുടെ കുടുംബത്തിലും ദാരിദ്ര്യം കടന്നുവന്നു. വിശപ്പടക്കാൻ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ അവരാകെ വലഞ്ഞു. ഈ സമയം സന്തോഷത്തിൻ പുതിയൊരു വാർത്തയറിയുന്നും മിസറിൽ പുതിയൊരു വന്നേ. സോപനമേറിയ സൗകര്യം ചെയ്യുന്നു, ഭക്ഷണ ധാന്യങ്ങൾ നൽകിടുന്നേ. മാറ്റേറും മാധുര്യവാക്കും കേട്ടും കൊണ്ട് ആറ്റൽ നബിയെന്ന് പുഞ്ചിരിച്ചു. മാനത്തെ പൂനീല പൊന്നുമോൻ യൂസുഫിൻ കാര്യമോർത്ത് പറഞ്ഞു കരഞ്ഞു. സന്തോഷത്തിൽ പുതിയൊരു വാർത്തയറിയുന്നു, മിസറിൽ പുതിയൊരു വന്നേ. സോപനമേറിയ സൗകര്യം ചെയ്യുന്നു, ഭക്ഷണ ധാന്യങ്ങൾ നൽകിടുന്നു. മിസറിൽ പുതുതായി അധികാരത്തിലേറിയ യൂസുഫ് എന്ന് പേരായ അസീസ് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞു. പുത്രന്മാർ പത്തുപേരും യാക്കൂബ് നബിയുടെ സമീപമെത്തി. പിതാവേ, മിസറിലെ അസീസ് ജനങ്ങൾക്ക് ധാന്യം വിതരണം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയിച്ചാൽ അദ്ദേഹം നമ്മളെ സഹായിക്കാതിരിക്കില്ല. ആയതിനാൽ മിസറിലേക്ക് പോകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണം. യാക്കൂബ് നബി അവർക്ക് യാത്രാ അനുമതി നൽകി. ഒന്ന് രണ്ട് ദിവസത്തെ വളരെ ക്ലേശകരമായ യാത്രയ്ക്ക് ശേഷം തളർന്ന് വിവശരായ അവർ മിസർ പട്ടണത്തിൽ അസീസിന്റെ കൊട്ടാര കവാടത്തിലെത്തി. കൊട്ടാര കാവൽക്കാരൻ അവരുടെ പേരും ഊരും ചോദിച്ചറിഞ്ഞു. യൂസുഫ് നബിയെ മുഖം കാണിച്ചു. പ്രഭു, കന്നാനിൽ നിന്ന് യാക്കൂബ് നബിയുടെ പുത്രന്മാർ അങ്ങയെ മുഖം കാണിക്കുവാൻ പുറത്തു കാത്തു നിൽക്കുന്നു. ഇത് കേട്ട് യൂസുഫിന്റെ മനസ്സ് വികാരാവേശത്തിൽ പ്രക്ഷുബ്ധമായി. ബാല്യകാല സ്മരണകളും പിതാവിന്റെ സ്നേഹവും സഹോദരന്മാരുടെ ക്രൂരതയുമെല്ലാം ഒളിമങ്ങാത്ത ചരിത്രങ്ങളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. തന്റെ ഹൃദയവികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ യൂസുഫ് നബി പറഞ്ഞു, ശരി, അവരെ എന്റെ മുൻപിൽ ഹാജരാക്കൂ. അല്പസമയത്തിനുള്ളിൽ രാജഭടന്മാരാൽ അനുഗതരായി സഹോദരങ്ങൾ പത്തുപേരും യൂസുഫിന്റെ മുൻപിലെത്തി. അവർ അസീസിനെ താണുവണങ്ങി. രാജകീയ വേഷത്തിൽ ഇരുന്ന യൂസുഫ് നബിയെ അവർക്കാർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല. അവർ തങ്ങളുടെ ആവലാതികൾ അദ്ദേഹത്തോട് പറഞ്ഞു. കരുത്തരായവർ നിരന്ന് പത്തരും പുരത്ത സീസോടെ, കന്നാൻ സ്വദേശിയർ ഞങ്ങൾ നാട്ടിൽ വരം മതിച്ചിടലായി. നരച്ചു വയസ്സും മതിച്ച് യാക്കൂബ് നബിയുടെ മൈന്ദർകളാം, ഞങ്ങൾ പെരുത്ത് പട്ടിണിയാം, ബാവയും അധ്യക്ഷ ക്ഷീണിതനാം. കരുത്തരായവർ നിരന്ന് പത്തരും പുരത്ത സീസോടെ, കന്നാൻ സ്വദേശിയർ ഞങ്ങൾ നാട്ടിൽ വരം മതിച്ചിടലായി. യൂസുഫ് നബി അവർ പത്തുപേരെയും സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ പത്തുപേർ മാത്രമേ യാക്കൂബ് നബിക്ക് സന്താനങ്ങളായുള്ളോ? അല്ല പ്രഭു, ഞങ്ങൾ പത്തുപേരും ബാവായുടെ രണ്ട് ഭാര്യമാരിലുണ്ടായ പുത്രന്മാരാണ്. മറ്റൊരു ഭാര്യയിലുള്ള രണ്ട് പുത്രന്മാരിൽ ഇളയവനായ ബുനിയാം ഇപ്പോൾ പിതാവിന്റെ സമീപത്തുണ്ട്. മൂത്തവനായ യൂസുഫിനെ കാട്ടിൽ വെച്ച് ചെന്നായി പിടിച്ചു തിന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ബുനിയാമിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവരായിരുന്നത്? പ്രഭു, പുത്രന്മാരിൽ ബാവായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് യൂസുഫിനോടായിരുന്നു. അവൻ മരണപ്പെട്ട ശേഷം ഇളയവനായ ബുന്യാമിനെ പിതാവ് പുറത്തേക്കെങ്ങും വിടാറില്ല. കേട്ടപ്പോ യൂസുഫ് നബിക്ക് ചിന്തയേറിയേ, കേദമാല ബാവ തന്നെ ഊർത്തുളം കലങ്ങിയേ. പാട്ടമൊട്ടും കാട്ടിടാതെ കൂട്ടിക്കൊണ്ട് പോകുവാൻ, വൃദ്ധരോട് ചൊല്ലി നല്ല ഭക്ഷണം കൊടുക്കുവാൻ. കേട്ട പോതിൽ യൂസുഫ് നബിക്ക് ചിന്തയേറിയ,
കേദമാലെ ബാവ തന്നെ ഓർത്തുളം കലങ്ങിയെ വാട്ടമൊട്ടും കാട്ടിടാതെ കൂട്ടിക്കൊണ്ട് പോകുവാൻ പൃഥ്വിരോട് ചൊല്ലി നല്ല ഭക്ഷണം കൊടുക്കുവാൻ. അവർ പത്തുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുവാൻ നബി തന്റെ പരിചാരകരോട് കൽപ്പിച്ചു. പരിചാരകർ അവർക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. വിശന്ന് തളർന്ന അവർ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു. പരിചാരകരോടൊപ്പം യൂസുഫ് നബിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് പുത്രന്മാരും അവരെ സൽക്കരിക്കുവാൻ പങ്കുചേർന്നു. സഹോദരങ്ങൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്ത്, മഹാരാജാവിന്റെ മക്കൾ നിസാരരായ ഞങ്ങളെ പരിചരിക്കുകയോ? അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഭക്ഷണം കഴിഞ്ഞ അവർ രാജാവിന്റെ സ്നേഹത്തെക്കുറിച്ചും മഹാമനസ്കതയെക്കുറിച്ചും വാനോളം പുകഴ്ത്തി. യൂസുഫ് നബിയുടെ നിർദ്ദേശപ്രകാരം അവർ പത്തുപേരെയും അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. യൂസുഫ് അലഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ ഇളയ സഹോദരൻ ബുനിയാമിനെ കൊണ്ടുവരാത്തത് കാരണം നിങ്ങൾക്ക് ധാന്യങ്ങൾ തരുവാൻ പാടില്ല. എങ്കിലും ഇത്രയും ക്ലേശങ്ങൾ സഹിച്ചു വന്നതിൽ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ധാന്യങ്ങൾ തരാം. എന്നാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബുനിയാമിനെ കൂടി കൊണ്ടുവരണം. അതിനു പകരമായി നിങ്ങളിൽ നിന്നും ഒരാൾ ഇവിടെ നിൽക്കുകയും വേണം. എന്താ, സമ്മതമാണോ? അവർ കൂടിയാലോചിച്ചു. അസീസിന്റെ കരാർ പാലിക്കാൻ തയ്യാറല്ല എങ്കിൽ വെറും കയ്യോടെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇത്രയും കഷ്ടപ്പെട്ടു ഇവിടം വരെ വന്നിട്ട് അതിനൊരു ഫലവും കിട്ടാതെ തിരിച്ചു പോവുക എന്നത് അവർക്ക് ആലോചിക്കുവാൻ കൂടി കഴിഞ്ഞില്ല. അവർ യൂസുഫിന്റെ കരാർ അംഗീകരിച്ചു. ബുന്യാമിന് പകരം ഷമ്മൂൻ എന്ന സഹോദരനെ അവിടെ നിർത്തുവാൻ തീരുമാനിച്ചു. ശേഷിച്ച അവർ 9 പേരും ധാന്യങ്ങളും വാങ്ങിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തി പിതാവിനോട് മിസറിലെ അസീസിന്റെ ഔദാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ബാവാ, ഞങ്ങൾ മീസറി നാട്ടിൽ ചെന്നപ്പോൾ ബാവാടെ പേര് രാജാവറിഞ്ഞപ്പോൾ ആവോളം ഞങ്ങളെ സ്വീകരിച്ച അദ്ദേഹം ആവേശം പോലേറെ പക്ഷങ്ങളും തന്ന് രമ്യാഹർമ്യമായുള്ള കൊട്ടാരത്തിൽ പാർപ്പിച്ചു ഞങ്ങളെയും. ബാവാ, ഞങ്ങൾ മീസറി നാട്ടിൽ ചെന്നപ്പോൾ ബാവാടെ പേര് രാജാവ് അറിഞ്ഞപ്പോൾ ആവോളം ഞങ്ങളെ സ്വീകരിച്ച അദ്ദേഹം ആവേശം പോലേറെ ഭക്ഷ്യങ്ങളും തന്ന് രമ്യഹർമ്യമായുള്ള കൊട്ടാരത്തിൽ പാർപ്പിച്ചു ഞങ്ങളെയും. അവസാനം അസീസിന്റെ കരാറിനെ കുറിച്ചും അവർ പിതാവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സും ആശങ്കാകുലമായി. വേണ്ട മക്കളെ, ബുനിയാമിനെ നിങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോകണ്ട. അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും കഴിഞ്ഞു കൂടുവാൻ എനിക്ക് സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് എന്റെ പൊന്നു മകൻ യൂസുഫിനെ നിങ്ങൾ ഇതുപോലെ എന്റെ സമീപത്ത് നിന്നും വിളിച്ചുകൊണ്ടുപോയി. ഇന്ന് അവനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥിതിയുമായി. ഇപ്പോൾ ബുനിയാമിനെ കൂടി നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? പിതാവേ, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? അന്ന് ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പിഴവുകൾക്ക് ഞങ്ങൾ കണ്ണുനീർ പൊഴിക്കാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. ഞങ്ങളെ വിശ്വസിക്കൂ ബാവ, ബുനിയാമിന് യാതൊരു ആപത്തും ഉണ്ടാകാതെ ഞങ്ങൾ തിരിച്ചെത്തിക്കാം. അവരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് അടുത്ത പ്രാവശ്യം ബുനിയാമിനെ കൂടി മിസറിലേക്ക് കൊണ്ടുപോകുവാൻ യാക്കൂബ് നബി അനുവാദം നൽകി. കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ബുനിയാമുമായി മിസർ പട്ടണത്തിലേക്ക് പുറപ്പെടുവാൻ ഒരുങ്ങി. യാക്കൂബ് നബി ബുനിയാമിന്റെ ഇരു കവിളുകളിലും ചുംബനങ്ങൾ ഏകി അവന് യാത്രാനുമതി നൽകി. ബുനിയാമിനെ കൊണ്ടു പോകുന്നു ബാപ്പാ വീണ്ടും മനം വേദനിക്കുന്നു. അന്യായം ചെയ്തിട്ടുള്ളോരാണ് മക്കൾ അന്ത്യം എന്താകുമോ റഹ്മാനേ. ബുനിയാമിനെ കൊണ്ടു പോകുന്നു ബാപ്പാ വീണ്ടും മനം വേദനിക്കുന്നു. അന്യായം ചെയ്തിട്ടുള്ളോരാണ് മക്കൾ അന്ത്യം എന്താകുമോ റഹ്മാനേ. സഹോദരങ്ങളോടൊപ്പം ബുനിയാം മിസർ പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഓർമ്മ വെച്ച കാലം മുതൽ പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാതിരുന്ന ബുനിയാമിന് മിസർ പട്ടണത്തിന്റെ തിക്കും പ്രൗഢിയും അത്ഭുതമുളവാക്കി. പണ്ടുമുതൽ
കണ്ടതിൽ ഇതുപോൾ കോട്ടയും കൊട്ടാരങ്ങൾ ബുന്യാമിൻ പാരിതിലും മാതിരി സൗധങ്ങൾ ഇനി അത് വേറെയുണ്ടോ ഉണ്ടകപ്പാടം സമം പച്ച പട്ടുവിരിച്ച മനോഹര സൗധം മുന്തിയതാം രാജകൊട്ടാരം എന്തൊരു വർണ്ണമതേ ചെണ്ടുകൾ പൂച്ചട്ടികൾ അന്ന് വരിവരിയായി നീരത്തിയും കാണാം ശില്പകലാ കൊത്തിയ പലതരം രൂപങ്ങൾ എന്തഴകാം പണ്ടു മുതൽ കണ്ടതിൽ ഇതുപോൾ കോട്ടയും കൊട്ടാരങ്ങൾ ബുന്യാമിൻ പാരിതിയും മാതിരി സൗധങ്ങൾ ഇനി വേറെയുണ്ടോ ബുന്യാമിനെയും കൊണ്ട് സഹോദരങ്ങൾ യൂസുഫിന്റെ മുൻപിലെത്തി. വർഷങ്ങൾക്ക് ശേഷം തന്റെ പൊന്നനുജനെ കണ്ട യൂസുഫ് നബിയുടെ ഹൃദയം സ്നേഹാവേശം കൊണ്ട് തുടിച്ചു. ഓടിച്ചെന്ന് തന്റെ അനുജനെ മാറോടണച്ച് ആ ഇരു കവിളുകളിലും മതിയവോളം ഉമ്മ കൊടുക്കുവാൻ ആ ഹൃദയം വെമ്പി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ചു. ശരി, നിങ്ങൾ ഇന്നിവിടെ താമസിക്കൂ, നാളെ ധാന്യങ്ങളുമായി തിരിച്ചു പോകാം. രാത്രിയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ അതാ ആ കാണുന്ന മുറികളിൽ ഈ രണ്ടു പേർ വീതം പോയി കിടന്നുള്ളൂ. അവർ ആ മുറികളിലേക്ക് പോയി. ഈ രണ്ടു പേർ വീതം ഓരോ മുറികളിലും കിടന്നപ്പോൾ ബുനിയാം ഒറ്റക്കായിപ്പോയി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി ആ ഓരോ മുറികളും പരിശോധിച്ച് മുന്നോട്ട് നീങ്ങി. അവസാനം ബുനിയാമിന്റെ മുറിയുടെ സമീപമെത്തി. ബുനിയാം മാത്രം ഉറങ്ങിയിട്ടില്ല, നബി അങ്ങോട്ട് കടന്നു ചെന്നു. ഹസീസിനെ കണ്ട് ബുനിയാം ഓടി എഴുന്നേറ്റു. എന്താ ബുനിയാം, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ല, നീ കരയുകയാണോ? എന്താ, എന്തുണ്ടായി? പ്രഭു, ഈ രണ്ടുപേർ വീതം ഒരുമിച്ച് കിടക്കാൻ പറഞ്ഞപ്പോൾ അവർ രണ്ട് തള്ള പ്രസവിച്ച പത്ത് പേർ ഒരുമിച്ച് കിടന്നു. ഞാൻ ഒറ്റക്കായിപ്പോയി. എന്റെ സഹോദരൻ യൂസുഫ് ഇന്ന് എന്റെ സമീപമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി. നിന്റെ യൂസുഫിന് എന്ത് സംഭവിച്ചു ബുനിയാം? ചെറുപ്പത്തിൽ കളിക്കുവാനെന്നും പറഞ്ഞ് ജ്യേഷ്ഠന്മാർ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് എന്റെ യൂസുഫിനെ ഞാൻ കണ്ടിട്ടേയില്ല. ബുന്യാം പൊട്ടിക്കരഞ്ഞു. മനസ്സിലുയർന്ന എല്ലാ സ്നേഹവാത്സല്യങ്ങളും ഒതുക്കി യൂസുഫ് നബി ബുന്യാമിനെ സാന്ത്വനപ്പെടുത്തി. നോക്കൂ ബുന്യാം, നിന്റെ ജ്യേഷ്ഠന് പകരം ഞാൻ ഇന്ന് നിന്റെ സമീപം കിടക്കാം. എന്താ, നിനക്ക് തൃപ്തിയാകുമോ? പ്രഭു, അങ്ങേപോലെ 1000 രാജാക്കന്മാർ എന്റെ സമീപം കിടന്നാലും എന്റെ യൂസുഫ് എന്നോടൊപ്പം കിടക്കുന്നത് പോലെ ആകുമോ? നീ പറയുന്നത് ശരിയാണ്, എങ്കിലും ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ കിടക്കാം. അവർ ഉറങ്ങുവാൻ കിടന്നു. ഇന്നിങ്ങിവിടെ നാം ഉറങ്ങാമൊന്നായി, ഇമ്പം താരും രാവണ്ണുറച്ചോ നന്നായി, വീട്ടിൻ്റെ അരികത്തെ മൈതാനത്തിൽ വൃന്ദാവനത്തിൽ നീ കളിക്കാറുണ്ടോ? വീട്ടിൽ മുയലും മാൻമയിലും കേറി കണിവ ചതുകളെ പിടിക്കാറുണ്ടോ? കൂട്ട് കൂടൽ ചേർന്ന സ്ഥലത്ത് പോയി കൂട്ടത്തോടെ നിങ്ങൾ കുളിക്കാറുണ്ടോ? ഇന്നിങ്ങിവിടെ നാം ഉറങ്ങാമൊന്നായി, ഇമ്പം തരും രാവണ്ണുറച്ചോ നന്നായി. പിതാവിനെ കുറിച്ചും നാടിനെ കുറിച്ചുമുള്ള 1000 കാര്യങ്ങൾ യൂസുഫ് നബി ബുന്യാമിനോട് ചോദിച്ചു. രാജാവിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നിയ ബുന്യാം പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് എന്റെ അരികിൽ കിടക്കുമ്പോൾ പ്രിയ ജ്യേഷ്ഠൻ യൂസുഫ് എന്റെ സമീപം കിടക്കുന്നതായി എനിക്ക് തോന്നുന്നു. പറയൂ, അങ്ങ് ആരാണ്? ബുന്യാം, ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലേ? ബുന്യാം ചാടി എഴുന്നേറ്റു. യൂസുഫ് നബിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സന്തോഷത്താൽ ആ നയനങ്ങൾ വിടർന്നു. പ്രിയ ജ്യേഷ്ഠ എന്ന് വിളിപ്പിച്ചുകൊണ്ട് ബുന്യാം യൂസുഫിനെ കെട്ടിപ്പിണർന്നു. അവരുടെ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അശ്രുധരയൊഴുക്കി ഇരുപേരും ആലിംഗനം ചെയ്യും നീ അക്ഷമനായി ബുന്യാമിനു മന്നൻ മുത്തങ്ങൾ അർപ്പിക്കും നീ മുത്തങ്ങൾ അർപ്പിക്കും നീ സന്തോഷ സാഗരത്തിൽ രണ്ടു പേരും നീന്തി കളിച്ചിടും നീ
സാര സൗഭാഗ്യനായ പിതാവിൻ്റെ കാര്യമന്വേഷിക്കുന്നേ അശ്രുധാരയൊഴുക്കിയിരുപേരും ആലിംഗനം ചെയ്യുന്നേ അക്ഷമനായി ബുനിയാമിനു വന്ന് മുത്തങ്ങൾ അർപ്പിക്കുന്നേ മുത്തങ്ങൾ അർപ്പിക്കുന്നേ പ്രിയ യൂസുഫേ അങ്ങ് മഹാരാജാവായി ഈ കൊട്ടാരത്തിൽ കഴിയുകയാണോ അങ്ങ് നഷ്ടപ്പെട്ട കാലം മുതൽ അങ്ങയെക്കുറിച്ച് മാത്രം ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട നമ്മുടെ പിതാവിനെക്കുറിച്ച് എന്താണ് അങ്ങ് ഓർക്കാതിരുന്നത് അങ്ങയുടെ വേർപാടിൽ ഏകനായി തീർന്ന എന്റെ ദുഃഖങ്ങളെക്കുറിച്ച് അങ്ങ് എന്താണ് ഓർക്കാതിരുന്നത് ബുനിയാം എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമാണ് ഏതായാലും ഈ വിവരങ്ങൾ ജ്യേഷ്ഠന്മാർ അറിയണ്ട നാളെ നിന്നെ ഞാനൊരു കള്ളക്കുറ്റം ചുമത്തി ഇവിടെ തടഞ്ഞു വയ്ക്കും അതിൽ നീ പ്രയാസപ്പെടരുത് ബാക്കി കാര്യങ്ങൾ പിന്നീട് ചെയ്യാം വർഷങ്ങൾക്ക് ശേഷം ഒന്നായി തീർന്ന ആ സഹോദരങ്ങൾക്ക് അന്നുറങ്ങുവാൻ സാധിച്ചില്ല പിതാവിനോടൊപ്പം ചിലവഴിച്ച ബാല്യകാലത്തിന്റെ ആ നല്ല നാളുകളെക്കുറിച്ചുള്ള 1000 കഥകൾ പറഞ്ഞ് അവർ നേരം വിളിപ്പിച്ചു പിറ്റേ ദിവസം പ്രഭാതമായി സഹോദരങ്ങൾ 11 പേരും ധാന്യങ്ങൾ അളന്നു വാങ്ങിക്കുവാൻ തുടങ്ങി ഈ സമയം യൂസുഫ് നബി നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് ധാന്യങ്ങൾ അളക്കുന്ന സ്വർണനാഴി അളവുകാരൻ ആരും കാണാതെ ബുന്യാമിന്റെ സഞ്ചിയിൽ നിക്ഷേപിച്ചു അവർ ധാന്യങ്ങളുമായി പുറപ്പെടുവാൻ ഒരുങ്ങുമ്പോൾ സ്വർണനാഴി ആരോ മോഷ്ടിച്ചതായി അളവുകാരൻ രാജാവിനെ അറിയിച്ചു ധാന്യങ്ങളുമായി പോകുന്ന ഓരോരുത്തരുടെയും സഞ്ചി പരിശോധിക്കുവാൻ അസീസ് ഉത്തരവിട്ടു ഭടന്മാർ പരിശോധന ആരംഭിച്ചു അവർ യാക്കൂബിന്റെ പുത്രന്മാരുടെ സമീപവും എത്തി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സഞ്ചികൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പ്രവാചകന്റെ മക്കളാണ് നന്ദികേടും മോഷണവും ഞങ്ങൾ കാണിക്കുകയില്ല ശരിയായിരിക്കാം പക്ഷേ ഇത് രാജകൽപ്പനയാണ് ഞങ്ങൾക്കനുസരിച്ചേ പറ്റൂ ഭടന്മാർ അവരുടെ ഓരോരുത്തരുടെയും സഞ്ചി പരിശോധിച്ചു അവസാനം ബുനിയാമിന്റെ സഞ്ചിയിൽ നിന്നും സ്വർണനാഴി കണ്ടെത്തി സഹോദരങ്ങൾ സ്തംഭിച്ചുപോയി കോപവും അപമാനഭാരവും അവരുടെ മനസ്സിനെ മതിച്ചു പെട്ടെന്ന് യൂസുഫ് നബി അങ്ങോട്ട് നടന്നെടുത്തു അല്ല നിങ്ങൾ പ്രവാചകന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങളുടെ അനുജൻ തന്നെയാണല്ലോ മോഷണം നടത്തിയിരിക്കുന്നത് കൊള്ളാം ആരവിടെ പെട്ടെന്ന് രണ്ട് ഭടന്മാർ ഹാജരായി ഈ നിൽക്കുന്ന ബുന്യാമിനെ തുറങ്കിലടക്കൂ ഈ കൽപ്പന കേട്ട് സഹോദരങ്ങൾ ഞെട്ടി പ്രഭോ ഞങ്ങളോട് ക്ഷമിക്കണം ബുന്യാമിനെ കൂടാതെ നാട്ടിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല അവനോട് പൊറുക്കണം അവനെ ഞങ്ങൾക്ക് വിട്ടു തരണം സാധ്യമല്ല രാജനീതി നടപ്പാക്കിയേ പറ്റൂ നിങ്ങൾക്ക് പോകാം നിരാശരായ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി അവർ കന്നാനിലെത്തി പിതാവിന്റെ സമീപത്തേക്ക് ചെന്നു പുത്രന്മാർ വന്നതറിഞ്ഞ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആ വൃദ്ധൻ ഓടി എഴുന്നേറ്റു ബുനിയാം ബുനിയാം പിതാവേ ബുനിയാം ഞങ്ങളോടൊപ്പം ഇല്ല അവൻ അസീസിന്റെ കൊട്ടാരത്തിലുണ്ട് ഇത് കേട്ട് യാക്കൂബ് നബി പരിഭ്രാന്തനായി എന്ത് എന്തുണ്ടായി അവൻ എന്ത് സംഭവിച്ചു എന്തു പറയണമെന്നറിയാതെ അവർ നിശബ്ദരായി എന്താണ് എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് എന്റെ മോൻ എന്ത് സംഭവിച്ചു കൂട്ടത്തിൽ നിന്നും റൂബിയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം പിതാവിനെ പറഞ്ഞു കേൾപ്പിച്ചു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്റെ ബുനിയാം ഒരിക്കലും മോഷ്ടിക്കയില്ല നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് ബുനിയാമിനെ നിങ്ങൾ എന്ത് ചെയ്തു എത്രയും വേഗത്തിൽ അവനെ നിങ്ങൾ കൊണ്ടുവരൂ പോകൂ പോകൂ അവനില്ലാതെ നിങ്ങളെ എനിക്ക് കാണണ്ട ആ വൃദ്ധൻ മാറത്തലച്ച് വിലപിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ 10 പേരും കുഴഞ്ഞു അവസാനം വീണ്ടും മിസറിലേക്ക് പോയി രാജാവിനോട് മാപ്പിരക്കുവാൻ അവർ തീരുമാനിച്ചു അവർ മിസറിലെത്തി യൂസുഫ് നബിയുടെ മുൻപിൽ ഹാജരായി കൊട്ടാരത്തിലെ കൈ ഓടി പോയി പത്താളും ദുഃഖം പറയുന്നേ ആസീസിൽ കൊഞ്ചം ദയാ ചെയ്ത് തമ്പിയെ വിട്ട് തരണം മഹാരാജും കണ്ണ് തെരിയാതങ്കൾ ബാവാ കരഞ്ഞു കിടക്കും നേ അതിനാൾ ഓനെ കൊണ്ട് ഞങ്ങൾ കാട്ടി മടക്കി കൊണ്ടിങ്ങി വരാമെന്നേ കൊട്ടാരത്തിലെ കയോടിപ്പോയി പത്താളും ദുഃഖം പറയും കൊഞ്ചം ദയാ ചെയ്ത് തമ്പിയെ വിട്ട് തരണം മഹാരാജ പ്രഭു ഞങ്ങളോട് കനിവുണ്ടാകണം ബുനിയാമിനെ കാണാത്ത ദുഃഖത്താൽ ഞങ്ങളുടെ പിതാവ് വളരെ പരിക്ഷീണനാണ്
അദ്ദേഹത്തെ ഓർത്തെങ്കിലും അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങൾ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മഹാരാജാവേ, ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു കാര്യം അങ്ങയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ 10 പേരും രണ്ടുമ്മമാർ പ്രസവിച്ച മക്കളാണ്. മറ്റൊരു സ്ത്രീ പ്രസവിച്ചതാണ് ബുനിയാമിനെ. ഇവനെ പോലെ തന്നെ മഹാകള്ളനായിരുന്നു യൂസുഫ്. എന്നാൽ ഞങ്ങൾ ഇന്നോളം മഞ്ചനെയും ചതിയും ആരോടും കാണിച്ചിട്ടില്ല. ഇത് കേട്ട് പുഞ്ചിരി തൂകി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിൽ നിന്നും ഒരു കരാർ പത്രം പുറത്തേക്കെടുത്തു. ഈ കരാർ പത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവർ 10 പേരും അതിലേക്ക് നോക്കി. അവർ ഞെട്ടിത്തെറിച്ചുപോയി. വർഷങ്ങൾക്ക് മുൻപ് യൂസുഫിനെ മാലിക്കിന് വിറ്റപ്പോൾ ഷമ്മൂൻ എഴുതി കൊടുത്ത വിലപത്രം ആയിരുന്നു അത്. അവർ പരിഭ്രാന്തിയോടെ യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കി. അതെ, ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുൻപ് കളിക്കുവാനെന്നും പറഞ്ഞ് പിതാവിന്റെ സമീപത്ത് നിന്നും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ യൂസുഫിനെ കച്ചവട പ്രമാണിയായ മാലിക്കിന് വിറ്റപ്പോൾ ഷമ്മൂൻ എഴുതി കൊടുത്ത കരാർ പത്രമാണ് ഇത്. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ വഞ്ചകരും ചതിയരുമാണെന്ന്? ഭയപരവശരായ അവർ യൂസുഫ് നബിയുടെ കാൽക്കൽ വീണു. തിരുമേനി, ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളുടെ അറിവില്ലായ്മയാൽ അന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഞങ്ങളോട് പൊറുക്കണം. ആരെവിടെ? രാജഭടന്മാർ പ്രത്യക്ഷപ്പെട്ടു. ഇവരെ ഇന്നിവിടെ സൂക്ഷിക്കണം. ഞാൻ പറയാതെ ആരെയും പുറത്തേക്ക് വിടരുത്. ഭടന്മാർ അവരെ 10 പേരെയും കൊട്ടാരത്തിലെ ഒരു മുറിയിൽ പാർപ്പിച്ചു. ചുറ്റും കാവൽ നിന്നു. അന്ന് രാത്രി ജിബ്രീൽ അലൈഹിസലാം നബിയുടെ സമീപമെത്തി. പ്രാർത്ഥന നേടിയവൻ കബൂലാക്കിയിടും. സോദര നേരെ മറവുകൾ മാറ്റി ആദരവോടെ ബാപ്പയെ കാണും. നാഥനെ കൂട്ടി വരുത്തുക വേഗം നാട്ടിലയക്കൂ സോദരന്മാരെ. ഒപ്പം ബഷീറൊത്ത് പോയിടട്ടെ. നബി തന്റെ രാജകീയ വസ്ത്രങ്ങളും കിരീടവും അഴിച്ചുവെച്ചു. സാധാരണ വേഷം ധരിച്ചു സഹോദരങ്ങളെ താമസിപ്പിച്ചിരുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. അവർ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. യഹൂദ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. യൂസഫ്! അതെ, ഞാൻ തന്നെ യൂസഫ്. നിങ്ങൾ അടിമയാക്കി കച്ചവട പ്രമാണിക്ക് വിറ്റ നിങ്ങളുടെ അനുജൻ. ആ വാക്കുകൾ കേട്ട് അവർ ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് യൂസഫിനെ വാരി പുണർന്നു. പൊന്നനുജ, ഞങ്ങൾ ദുഷ്ടരാണ്, കൊടും പാപികളാണ്. മാപ്പിരക്കാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ല. നീ ഞങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നുകൊള്ളൂ. സഹോദരന്മാരെ, എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പൊറുത്തിരിക്കുന്നു. എന്റെ പിതാവിനെ കാണുവാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു. എത്രയും വേഗത്തിൽ എന്റെ ബാപ്പയെ എനിക്ക് കാണണം. ഉടൻ തന്നെ യഹൂദ ബാപ്പയുടെ സമീപത്തേക്ക് പോകുവാൻ തയ്യാറായി. ഈ സമയം യൂസഫ് നബി ഒരു ഉടുപ്പ് കൊണ്ടുവന്ന് യഹൂദയെ ഏൽപ്പിച്ചു. കരഞ്ഞു കാഴ്ചയേറ്റ ബാപ്പയ്ക്ക് എന്റെ ഈ വസ്ത്രം കൊണ്ട് മുഖത്തെറിയുവീൻ. കരഞ്ഞ ബാപ്പയുടെ കൽപ്പും കണ്ണും തെളിഞ്ഞു പഴയ സ്ഥിതിയാകുമേ. കരഞ്ഞു കാഴ്ചയേറ്റ ബാപ്പയ്ക്ക് എന്റെ ഈ വസ്ത്രം കൊണ്ട് മുഖത്തെറിയുവീൻ. കരഞ്ഞ ബാപ്പയുടെ കൽപ്പും കണ്ണും തെളിഞ്ഞു പഴയ സ്ഥിതിയാകുമേ. യഹൂദയോടൊപ്പം യൂസുഫ് നബിയുടെ വിശ്വസ്തനായ സേവകൻ ബഷീറിനെയും കൂടി കന്നാനിലേക്ക് അയച്ചു. ബഷീറിന്റെ കയ്യിൽ പിതാവിനുള്ള ഒരു കത്തും കൊടുത്തു. പ്രിയമുള്ളവരെ, യഹൂദയോടൊപ്പം കന്നാനിലേക്ക് പോകുന്ന ബഷീറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുൻപ് ബുനിയാമിന് മുലയൂട്ടുവാൻ യാക്കൂബ് നബി നിയോഗിച്ച സ്ത്രീയുടെ മകനാണ് ബഷീർ. തന്റെ മകന് മുലപ്പാലും പരിചരണവും കൂടുതൽ കിട്ടുവാൻ യാക്കൂബ് നബി ആരോരും അറിയാതെ അടിമ കച്ചവടക്കാർക്ക് ബഷീറിന് വിറ്റു. അള്ളാഹുവിന്റെ കൽപ്പനയാൽ ജീവിതത്തിന്റെ പല തുറകളും കടന്ന് യൂസുഫിന്റെ കൊട്ടാരത്തിലെത്തി. രാജാവിന്റെ വിശ്വസ്തനായി. അവർ രണ്ടുപേരും കന്നാനിലെത്തി. പിതാവിനോട് വാർത്തകൾ അറിയിക്കുവാനുള്ള അത്യാവേശത്താൽ ആ ഗ്രാമത്തിലെത്തിയ യഹൂദ ബഷീറിനെ പോലും മറന്ന് വീട്ടിലേക്ക് ഓടി. ബഷീർ യഹൂദയോടൊപ്പം ചേരുവാൻ വേഗത്തിൽ നടന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് വഴിതെറ്റി. സംശയിച്ചു നിന്ന അദ്ദേഹം അല്പം അകലെയായി വൃദ്ധയായ ഒരു സ്ത്രീ ഇരുന്ന് വസ്ത്രം കഴുകുന്നത് കണ്ടു. ബഷീർ അങ്ങോട്ട് നടന്നെടുത്തു. എന്നിട്ട് ചോദിച്ചു, യാക്കൂബ് നബിയുടെ വീട്ടിലേക്കുള്ള വഴിയേതാ? ഇത് കേട്ടുകൊണ്ട് വൃദ്ധ തല ഉയർത്തി. അതാ
ആ കാണുന്ന വഴിയിലൂടെ നേരെ ചെന്നാൽ മതി. അല്ല, മോൻ എവിടെ നിന്ന് വരുന്നു? എന്താ പേര്? എന്റെ പേര് ബഷീർ. ഞാൻ മിസറിലെ അസീസിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. ബഷീർ എന്ന് കേട്ടതും ആ വൃദ്ധ സ്ത്രീ ഓടിയെഴുന്നേറ്റു. മോന്റെ നാടേതാണ്? ഇത് കേട്ട് ബഷീറിന്റെ മുഖം വിഷാദഭരിതമായി. ഞാൻ ഈ കന്നാനിൽ ജനിച്ചതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ എന്നെയും കൊണ്ട് എന്റെ മാതാവ് ബുന്യാമിനെ മുലയൂട്ടുവാൻ യാക്കോബ് നബിയുടെ വീട്ടിൽ ചെന്നു. സ്വന്തം പുത്രനെ കൂടുതൽ പരിചരണം കിട്ടുവാൻ യാക്കോബ് നബി ആരും അറിയാതെ എന്നെ അടിമ കച്ചവടക്കാർക്ക് വിറ്റു. എന്റെ ഉമ്മ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും കേട്ട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഷീറിനെ വാരി പുണർന്നു. പൊന്നു മോനെ, നിന്റെ ഉമ്മയാണടാ ഞാൻ, നിന്റെ ഉമ്മയാണ് ഞാൻ. പിടിച്ചു മോനെ ഇരുത്തിയ ഉമ്മയാണ് ഞാനേ, പാവം കണ്ണുനീരും ഇരുവരും ആർത്തി കരയും. സഹിച്ചു മോനെ ഇതുവരെ വേദന തിന്ന് ഞാനും, സകല സ്ഥലത്ത് നേർച്ചയും കാഴ്ചയും വെച്ച് കാണാൻ നിന്നെ. അടച്ച വാതിൽ എനിക്ക് നാഥൻ തുറന്ന് തന്നേ, എന്റെ അകത്തിൽ പറ്റിയ മുറിവുകൾ മാറ്റി രക്ഷിച്ചെന്നേ. മടത്തിൽ പോകാം യാക്കൂബ് സമീപത്ത് വരൂ മോനെ എന്ന് പറഞ്ഞിട്ടുമ്മയും ബഷീറുമായൊത്ത് നടന്നേ. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം തിരിച്ചു കിട്ടിയ ആ ഉമ്മയുടെയും മകന്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചു. അവർ ഇരുവരുമൊത്ത് യാക്കൂബ് നബിയുടെ വീട്ടിലേക്ക് നടന്നു. ഈ സമയം വീട്ടിലെത്തിച്ചേർന്ന യഹൂദ ആ വസ്ത്രം പിതാവിന്റെ മുഖത്തേക്കിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, യാക്കൂബ് നബിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. വിവരങ്ങൾ അറിഞ്ഞ ആ പിതാവ് സർവശക്തനായ അള്ളാഹുവിന്റെ കാരുണ്യം ഉച്ചൈസ്വരം പുകഴ്ത്തി. ഈ സമയം ബഷീറും ഉമ്മയും അവിടെ എത്തിച്ചേർന്നു. നബിയെ, എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടി. അവർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി. യാക്കൂബ് നബി ബഷീറിനെ മാറോടണച്ച് ചുംബിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവരെല്ലാം മിസറിലേക്ക് യാത്ര തിരിച്ചു. ചെറുപേറിയ വാർത്തകൾ അറിഞ്ഞു യൂസുഫ് വിളംബരം കൊട്ടിയറിയിച്ചു. ശരിയാം, കന്നാനിൽ നിന്നും അഖികളും ബാപ്പയും വരുന്നുണ്ടേ, അഖികളും ബാപ്പയും വരുന്നുണ്ടേ. മരിയായി പട്ടാടകൾ കൊണ്ടവർ നാടകിലം കെട്ടി വിതണിച്ചു. വളർവ യുഗം ചാലറും ചെണ്ടുകൾ തോരണം കെട്ടിയതേ, തോരണം കെട്ടിയതേ. ഊരിൽ കവാടമിലെത്തിയ ബാബയെ കണ്ടെന്ന് യൂസുഫ് ദാദനും ഉടനെ സന്തോഷം കെട്ടി പിടിച്ചവർ കരയും നീ, ഉണർന്നവർ കരയും നീ. അവരെ സ്വീകരിക്കുവാൻ മിസർ പട്ടണം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. പിതാവിനെ വളരെ ദൂരത്തിൽ നിന്ന് കണ്ട യൂസുഫ് നബി അങ്ങോട്ട് ഓടിയടുത്തു. യാക്കൂബ് നബി തന്റെ പൊന്നോമന പുത്രനെ വാരി പുണർന്നു. ആ കവളിണകളിൽ ആയിരമായിരം ചുംബനങ്ങൾ അർപ്പിച്ചു. ആ ധന്യ മുഹൂർത്തം കണ്ട് വാനവും ഭൂമിയും കുളിരണിഞ്ഞു. റഹ്മാനെ എന്നെ നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു ഹക്കാനെ, പിന്നെയും രാജാധികാരവും സർമാനെ അഹ്മത്തും എല്ലാം നീ നൽകിയേ. ലോക സൗഖ്യങ്ങൾ ലേവം നൽകി ഞാനും സന്തുഷ്ടനായല്ലോ ഖാലിഖ്. ഈ ലോകത്തെന്നെ നീ മാനോടെ മൗത്താക്കേണം ഹന്നാനെ. സഹിയായി പ്രാർത്ഥിച്ച യൂസുഫിനോടൊപ്പം അബ്ദുൽ റസാഖേയും ചേർക്കണം, സന്മാന സുള്ളേ മില്ലത്തെ കാസിറ്റിൻ്റുടമയും ചേർക്കല്ലാഹുമാനെ. എന്നെ നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു ഹക്കാണ്, പിന്നെയും രാജാധികാരവും സർവനേമത്തും എല്ലാം നീ നൽകിയേ.